ഘനശ്യാമമയം ശ്യാമം നികുഞ്ചം ശ്യാമം വനം യമുനാ ശ്യാമ ഗഗനം ശ്യാമം കാർമുകിൽ ശ്യാമം സർവവർണവും ശ്യാമഭരിതം ലോകർ പറയുന്നു ഇത് നല്ല പുതുമ ഞാൻ ബാബരിയാണോ അതോ ലോകരന്ധരോ ശ്യാമൻ രൂപം മാറിയോ ഞാൻ ഉന്മാദിനിയോ അതോ ഞാൻ കാണുന്നത് കാണാത്ത ലോകർക്കാണോ അന്ധത അതുമല്ല എനിക്കും ലോകത്തിനും ശ്യാമവർണ്ണൻ രൂപം മാറി പ്രത്യക്ഷപ്പെടുകയാണോ അറിയില്ല പക്ഷേ ഞാൻ കണ്ടതെഴുതുന്നു അനുഭവിച്ചതിന്റെ ഒരു തുള്ളി വാക്കിൽ ഒതുക്കാൻ ശ്രമിക്കും ആർക്കെങ്കിലും എന്നെങ്കിലും ഉപകരിച്ചാലോ എന്ന് കരുതി മാത്രം അത് നയിക്കുന്നതാകട്ടെ മറ്റൊരു തലത്തിലുള്ള ലക്ഷ്യത്തിലേക്കാണ് യാത്ര എന്ന മെറ്റഫറിൽ നിന്ന് ഇത്രയും ഗ്രഹിക്കണം എൻ്റെ ആത്മകഥയ്ക്ക് പാഥേയം എന്ന് പേരിട്ടപ്പോൾ ആ വഴിച്ചോറ് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ച ആ വഴിച്ചോറ് ഞാൻ എൻ്റെ സഹജീവികളുമായി പങ്കുവെക്കുകയാണ് എന്നൊരു സങ്കല്പമാണുള്ളത് സാധന എന്ന മാർഗത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കലും ഒരു സാധനയാണ് യാത്രയിൽ ഒരു യാത്രികൻ അല്ലെങ്കിൽ ഒരു സാധകനുണ്ട് ആ യാത്രികൻ്റെ ദർശനങ്ങൾ ആ യാത്രികൻ കേട്ട ഓരോ ശബ്ദങ്ങൾ അനുഭവിച്ച ഓരോ അനുഭവങ്ങൾ അവയെല്ലാം യാത്രയിലുണ്ട് യാത്രികൻ്റെ ഇന്ദ്രിയങ്ങൾ അതായത് ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ഇവയുടെ തലങ്ങളിൽ ദേശകാലങ്ങളുടെ ചതുർമാനത്തിൽ ഉള്ള അനുഭവങ്ങൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയാവസ്ഥകളിൽ ഒരു യാത്രികൻ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളും അതിലുണ്ട് ഒരു ദേശകാലത്തിലിരിക്കുന്ന ത്രികാലജ്ഞാനിയായ ഒരു വ്യക്തിയുടെ എല്ലാ അനുഭവങ്ങളും ആ വ്യക്തിയുടെ വാമൊഴിയിലും വരമൊഴികളിലുമായി ചിതറിക്കിടക്കുന്നു വേദം പകുത്ത ഭാഗവത ഭാരത കഥകളെ എഴുതിയ യോഗഭാഷ്യകാരനായ വ്യാസന്റെ സാധനാമാർഗത്തിലെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ഗ്രന്ഥങ്ങളും ഇതുപോലെ ഓരോ വ്യക്തിയുടെ ഗ്രന്ഥങ്ങളെയും ഓരോ വ്യക്തിയുടെ വാക്കുകളെയും അങ്ങനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം കാരണം അവയോരോന്നും നമ്മുടെ സാധനാമാർഗത്തിൽ നമ്മുടെ നാലവസ്ഥകളിൽ നമ്മുടെ നാലാശ്രമങ്ങളിൽ നാല് തലങ്ങളിലായി നമുക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു ചെറിയ ഏട് മാത്രമാണ് യോഗമാർഗത്തിൽ വിദേഹാനുഭവങ്ങൾക്ക് എന്ന പോലെ സന്ദേഹാനുഭവങ്ങൾക്കും സ്ഥാനമുണ്ട് എന്ന് വൈഷ്ണവ സഹജീയ ദർശനത്തിൽ പറയുന്നു അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരതത്വത്തെ പ്രപഞ്ച ശരീരതത്വതലത്തോട് സമന്വയിക്കുന്ന ഒരു തലം വ്യക്തമാവുകയുള്ളൂ ശരീരത്തിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ദേഹത്തിൻ്റെ തലത്തിൽ ആയുർവേദം എന്ന മെഡിക്കൽ വിജ്ഞാന ശാഖ പ്രപഞ്ചത്തിൻ്റെ തലത്തിൽ ബ്രഹ്മാണ്ഡം എന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാഖ ആസ്ട്രോണമി സ്ഥൂല സൂക്ഷ്മ തലങ്ങളിൽ നമ്മൾ ഇതെല്ലാം അനുഭവിച്ച് സമന്വയിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സത്യം അത് യോഗസിദ്ധിക്കും മോക്ഷപ്രാപ്തിക്കും തടസ്സമല്ല അതിനുള്ള ഒരു വാഹനമാണ് എന്നതാണ് മോക്ഷവാഹനമാണ് മനുഷ്യ ശരീരം ആത്മാവിനെ ആ ചഷകത്തിലാണ് നമ്മൾ രസാനുഭവമായി ബ്രഹ്മാനുഭവമായി വഹിക്കുന്നത് ഭഗവത്ഗീതയിൽ ശരീരത്തെ രഥത്തോടും ഇന്ദ്രിയങ്ങളെ കുതിരയോടും ബുദ്ധിയെ നിയന്താവായ സാരഥിയോടും ഉപമിക്കുന്നു ഉപനിഷത്തുകളെല്ലാം ഈ മെറ്റഫറുണ്ട് രഥം ഒരു വാഹനമാണ് വ്യാസന്റെ മെറ്റഫറിക്കൽ ഭാഷയിലാണ് ആത്മവാഹനമായി ശരീരത്തെയും പ്രാണനെയും അല്ലെങ്കിൽ ഹംസം പ്രാണഹംസം എന്നുള്ള ആ മെറ്റഫർ വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് പലതരം തലങ്ങളിലൂടെ പലതരം വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ തൻ്റെ വാഹനത്തെ അതിന് സുസജ്ജമാക്കണം തുരിയത്തിലേക്കുള്ള യാത്ര സുഗമവും ആനന്ദകരവുമാകാൻ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രസാദാത്മകമായി ആരോഗ്യമായിരിക്കണം വൈഷ്ണവർമാരുടെ
ഈ സാധന അല്ലെങ്കിൽ ശാക്തന്മാരുടെ ശൈവരുടെ എല്ലാം ഈ സാധനകളെല്ലാം യോഗ നിഷ്ഠയിലുള്ള ഈ സാധനകളെല്ലാം തന്നെ ഒരു ആനന്ദാനുഭവത്തിന്റെ മെറ്റഫറാണ്. അതൊരു സഹജാനന്ദ ഭൂമികയാണ്. വൈഷ്ണവരുടെ മറ്റെല്ലാ സാധനങ്ങളെയും പോലെ ഈ സാധനങ്ങളും ഉത്തരേതസായി ഉത്ഥാനം ചെയ്യുന്ന ബീജമുള്ള ഒരു സാധന കൂടിയാണ്. ഇവിടെ വഴി കാണാൻ വിഷമമുള്ള യോഗമാർഗത്തിൽ ഒരു മാർഗദർശി, ഒരു വഴികാട്ടി, അനുഭവസ്ഥനായ ഒരു സഹജീവന്, ഒരു ഗുരു എന്ന രീതിയിലാണ് യാത്രയുടെ മെറ്റഫറും ആ യാത്രയിൽ നമ്മളെ നയിക്കുന്ന ശരീരമാകുന്ന രഥം അല്ലെങ്കിൽ വാഹനവും അതിനെ നയിക്കുന്ന സാരഥി എന്ന നമ്മുടെ ബുദ്ധിയും ഒക്കെ അവിടെ മെറ്റഫറായിട്ട് വരുന്നത്. ഇങ്ങനെ ഉള്ള ഒരു മെറ്റഫറിനെ, യാത്രയെ സാധാരണ ഭൗതികമായ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിപ്പോ വെറും ഒരു തൃശ്ശൂരിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ വരെ പാലക്കാട് ചുരത്തിലൂടെ ഉള്ള ഒരു യാത്ര, ആ യാത്രയുടെ ഒരു സാധാരണ ഭൗതികമായ ദൃശ്യം ഇവിടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് കൊടുക്കുകയാണ്. ഇതിലെ പക്ഷികളുടെ ശബ്ദങ്ങൾ, പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ, പിന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ, ലോറി കാറൊക്കെ പോകുന്നതിൻ്റെ ഹോൺ അടിക്കുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ, നദിയുടെ ശബ്ദങ്ങൾ, ഇങ്ങനെ പല ശബ്ദങ്ങളും, കാറ്റിൻ്റെ ശബ്ദം, പുഴയുടെ ശബ്ദം, പിന്നെ ആ നിശ്ചലമായി നിൽക്കുന്ന സഹ്യൻ്റെ ആ സൈലൻസ്, വോയിസ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്, അതെല്ലാം ഞാൻ ഇതിലിങ്ങനെ കാണുമ്പോൾ അത് എൻ്റെ മനസ്സിൽ എന്ത് അനുഭവം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ എന്തുകൊണ്ട്, ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഉണ്ട്, ഞാൻ മരിച്ചു പോയാലും ഇതൊക്കെ അവിടെ നിൽക്കും, പക്ഷെ ഈ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടാക്കി എന്നതാണ്, എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ, ഈ ശബ്ദങ്ങൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടാക്കി, അതാണ് എൻ്റെ യോഗ സാധന. ആ യോഗ സാധനയ്ക്ക് നിരന്തര കാലത്തെ അഭ്യാസം കൊണ്ട് മാത്രമേ എനിക്കതിനെ ഒരു ഒരു അലൗകികമായ തലത്തിൽ എനിക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ പാധേയം, അതാണ്. വെറും ലൗകികമായ ദൃശ്യങ്ങളെപ്പോലും വളരെ അലൗകികമായ തലത്തിൽ കാണാനുള്ള ഒരു സാധന, അതാണ് എൻ്റെ ജീവിതമാർഗം. എല്ലാവർക്കും ഈ ചെറിയ യാത്രയിലേക്ക് സ്വാഗതം. ധീരോദ്ധതൻ, ധീരലളിതൻ, ധീരോദാത്തൻ, ധീരശാന്തൻ എന്ന്
നാല് വിധം നായകന്മാരെ പറഞ്ഞിട്ടുണ്ട്. ദേവോ ധീരോദ്ധരാജ്ഞീയ ധീരലളിത നൃപ, നൃപൻ അഥവാ രാജാവാണ് ധീരലളിതൻ. അച്ഛന്റെ ശതാഭിഷേക വേളയിൽ ശ്രീമാൻ റഹീം വിശേഷിപ്പിച്ചതുപോലെ അച്ഛൻ ഒരു ധീരലളിതനായ നായകനായിരുന്നു, രാജസ ഗുണപ്രധാനി. കുന്നത്തൂർ വീട്ടിന്റെ നടുനായകമായി നിന്ന് ക്ഷേത്രം നടത്തുന്ന അച്ഛനെ എല്ലൊരു ഭയത്തോടെ അകന്നു നിന്നാണ് ഞാൻ ആദ്യമാദ്യം കണ്ടത്. പിന്നെയാണ് ലളിതമായ അനേകം സ്വഭാവവിശേഷങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ടെത്തിയത്. അച്ഛനോടും അദ്ദേഹത്തിന്റെ വീടിനോടും ആദ്യമായി തോന്നിയ ഭീതി കലർന്ന ഒരു ആകർഷണം പിന്നീടാണ് സ്നേഹമായി രൂപം പ്രാപിക്കുന്നത്. കവിത, ദൃശ്യശ്രാവ്യ കലകൾ, കർമ്മയോഗം ഇവയിലൊക്കെ എനിക്ക് ആസ്വാദനശേഷിയും താല്പര്യവും ജനിപ്പിച്ചതിലും വളർത്തിയതിലും അച്ഛനും അച്ഛന്റെ വീട്ടിനും വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്, പ്രത്യേകിച്ചും സംഗീതവും കർമ്മയോഗവും. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അച്ഛൻ പല സ്ഥലങ്ങളിലും പോയി. അവിസ്മരണീയമായ ആ യാത്രകളിൽ എന്റെ മനസ്സ് എന്തൊക്കെയോ ഉൾക്കൊണ്ടു. കിഴക്കെപ്പടി ഇറങ്ങി ആലുവളപ്പും പുഞ്ചപ്പാടവും കായലും എല്ലാം കടന്ന് അക്കരെ ഒരു അഞ്ചങ്ങന്തറയിലേക്ക്, ഉപ്പുങ്ങലിലേക്ക്, അതൊക്കെയായിരുന്നു ആദ്യ യാത്രകൾ. പുഞ്ചപ്പാടത്തിന് കസവ് കരയിടുന്ന ഒരു ചെറിയ കൈത്തോടിന്റെ വക്കത്ത് കുലകുലകുലയായി വെള്ളപ്പൂക്കൾ വിടരുന്ന ഒരു തളമരം, ഒരു നേരിയ കാറ്റു വന്നാൽ സംഗീതം ആലപിച്ചുകൊണ്ട് ചെരിഞ്ഞു നിൽക്കുന്ന പുഞ്ചവയലിന്റെ ഞൊറിപ്പുടവ, വെൺമാടം എന്ന് ഞങ്ങൾ പേരിട്ട ഒരു കൊച്ചു മൺതിട്ട, കോൾകൃഷിക്കാരുടെ നിത്യ പയസ്വിനിയായ പുഞ്ചക്കായൽ, ഒരു കൊച്ചു തുരുത്ത് പോലെ പച്ചച്ചു നിൽക്കുന്ന അഞ്ചുതെങ്ങിൻ തറ, കൂനിക്കൂടിയിരിക്കുന്ന ഒരു വൃദ്ധനെ പോലെയാണ് അതിലൊരു കൊച്ചു പുര, അതിനെയും ഞങ്ങൾ അച്ഛന്റെ ബംഗ്ലാവ് എന്ന് വിളിച്ചു. കുന്നത്തൂരിൽ വീട്ടിനടുത്തുള്ള മനോഹരമായ ഇരുനില ബംഗ്ലാവുമായി സാദൃശ്യപ്പെടുത്താൻ യാതൊന്നും തന്നെ ആ കൊച്ചുപുരയിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രകൃതിയുടെ ധാരാളിത്തം കിനിയുന്ന സൗന്ദര്യം, ഇളനീർക്കുടങ്ങളിലെ അമൃതം, ഉപ്പുകൂട്ടി തിന്നുന്ന മാങ്ങയുടെ രുചി, നൂറുനായ്ക്കളും മൊയ്യും ഒക്കെ ഇങ്ങനെ ഒളിച്ചൊലിച്ചു നീന്തുന്ന ജലം, എഞ്ചിനും ചക്രവും കൊണ്ട് അത് വറ്റിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ, സമൃദ്ധമായ മുടിയിൽ കേശവർദ്ധിനി പുരട്ടിക്കുളിച്ച് മുടിയുണക്കാൻ അഴിച്ചിട്ടിരിക്കുന്ന ആലുവളപ്പിലെ ജാനുവേർത്തിയെപ്പോലെ സുന്ദരിയായ ഒരു പുഞ്ചക്കായൽ, ആ മുടിയിൽ കുഞ്ഞിക്കണ്ണു മെഴിക്കുന്ന 1000 ആമ്പൽ പൂക്കൾ, വെളുത്തു നനച്ച നൈതലാമ്പലും ചുവന്ന ആമ്പലും നിറഞ്ഞ കായലിലൂടെ ഓട്ടയുള്ള ഒരു വഞ്ചിയിൽ ഉപ്പുങ്ങലിലേക്കൊരു യാത്ര. ഉപ്പുങ്ങലിൽ തോണിയെടുക്കുന്നത് ഒരു ഉത്സവമാണ്. തെങ്ങും കവുങ്ങും വാഴയും വെറ്റിലയും കുരുമുളകും എല്ലാം നിറഞ്ഞ സസ്യശ്യാമളയായ ഭൂമി. ഉപ്പുങ്ങൽ കാക്കകളുടെ താവളമായിരുന്നു. സന്ധ്യമയങ്ങും വരെ പൊന്നീർക്കുളത്ത് വീട്ടുമുറ്റങ്ങളിലും മരക്കൊമ്പുകളിലും ഇരുന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കുന്ന കാക്കകൾ ഇരുട്ടുമ്പോൾ വടക്ക് കിഴക്കെ ആകാശച്ചെരുവിലേക്ക് കൂട്ടം കൂട്ടമായി പറന്നകലുന്നു. ഉപ്പുങ്ങലിലേക്ക് കൂടണയാനുള്ള യാത്ര, കാക്കകൾ ചേക്കേറുന്ന ആ പിതൃഭൂമിയിലെ വാഴക്കൈകൾ പോലും വെളുത്തിരിക്കും. '1964 ഭാരതത്തിന്റെ തെക്കു കിഴക്കൻ തീരത്തിന് മറക്കാനാവാത്ത ഒരു ആഘാതമുണ്ടായി. ഒരു വലിയ കടൽക്ഷോഭത്തിൽ പാമ്പൻ പാലം തകർന്നു. ധനുഷ്കോടി എന്ന ഐതിഹാസിക മുനമ്പ് കടലെടുത്തു. ഈ അത്യാഹിതം ഉണ്ടായതിന് തൊട്ടു മുമ്പാണ് ഞങ്ങൾ ലിറ്റിൽ ഫ്ലവറിലെ ജീവശാസ്ത്ര വിദ്യാർത്ഥിനികൾ ആ ഭൂഭാഗം സന്ദർശിക്കാൻ പോയത്. എന്റെ ജന്മനക്ഷത്രക്കാരനായ ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമന്റെ ധനുസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണ്ണിൽ കാൽക്കുട്ടാൻ അന്നാണ് ഭാഗ്യമുണ്ടായത്. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന മധുര 17-കാരി പെൺകുട്ടികളുടെ വിനോദയാത്ര ഒരു രസകരമാണ്. പലവർണ്ണ പുടവകൾ ചുറ്റി കലവില ചിലച്ചും പാടിയും ചിരിച്ചുമുള്ള ഒരു യാത്ര അവർക്കൊരനുഭൂതിയാണ്. ആദർശങ്ങൾക്ക് മാതൃക സുകുമാര കലകളിൽ നിന്ന് ലഭിക്കണം. അതിന്റെ ആയുധം പ്രകൃതിശാസ്ത്രത്തിലാണുള്ളത്. സുകുമാരകലയെ സംബന്ധിച്ച മനോവികാരത്തെ പ്രകൃതിശാസ്ത്ര സംബന്ധിയായ വിഷയേന്ദ്രിയം സഹായിക്കുക മാത്രമല്ല മുഴുവിപ്പിക്കുക തന്നെ ചെയ്യുന്നു. ദിഗ്വിജയത്തിനിറങ്ങിയ സുകുമാരകലയ്ക്ക് സഞ്ചാരിയായ പ്രകൃതിശാസ്ത്രം കൂട്ടുവേണം. ഈ വാക്കുകൾ പറഞ്ഞത് വിക്ടർ ഹ്യൂഗോ ആണ്. എനിക്ക് ഒരു ആദർശമുണ്ടായിരുന്നു. അതിന് സുകുമാരകലകളുടെ, സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും മാതൃകകളുണ്ടായിരുന്നു. പ്രകൃതിശാസ്ത്രത്തിന്റെ ആയുധമെടുക്കാനും പ്രയോഗിക്കാനുമുള്ള പരിശീലനത്തിന്റെ നാന്തി കുറിച്ചത് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നിന്നാണ്. കടകട കുടുകുടു എന്ന ഈണത്തിൽ പാടുന്ന വണ്ടിയിൽ എന്ന് കൂട്ടുകാരോടൊപ്പം പാടിക്കൊണ്ട് സഹ്യപർവ്വതം താണ്ടി തമിഴ്നാട്ടിലെത്തി ഞാൻ. പൂർവജന്മസ്മൃതികൾ മയങ്ങുന്ന തമിഴകത്തിൽ മുല്ലപ്പൂവണം പരക്കുന്ന കോയമ്പത്തൂർ സ്റ്റേഷൻ,
ആനന്ദ വികടനിലും കൽക്കിയിലും കുമുദത്തിലും എല്ലാം നുകർന്ന പരിമളം കണ്ട കഥാപാത്രങ്ങൾ. ഓരോ നാടും കേരളം പോലെ തന്നെ മനോഹരമാണ്. ഓരോ ഭാഷയും മലയാളം പോലെ പ്രിയങ്കരമാണ് എനിക്ക്. മനുഷ്യൻ താൻ അറിയുന്നതിനെയും ചിരകാലമായി പഠിച്ചതിനെയും സ്നേഹിക്കുന്നത് ഒരു ശീലത്തെ വിട്ടുകളയാനുള്ള വിമുഖത കൊണ്ടാണ്. എല്ലാം നല്ലതാണ്. പഴയതിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ പുതിയതിനെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് കഴിയും. മലയാളിയായ ഞാൻ തമിഴും ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ പഠിച്ചപ്പോൾ അതാണ് ഉണ്ടായത്. കേരളം കണ്ട കണ്ണുകൊണ്ട് തമിഴ്നാട് കണ്ടപ്പോൾ ഞാൻ അതിനെയും സ്നേഹിച്ചു. ഈ മണ്ണിലാണ് ഞാൻ പിറന്നത് എന്നൊരു തോന്നൽ അതൊരു പൂർവജന്മ സ്മൃതിയാണോ? ശീലങ്ങൾ മാറ്റാൻ മലയാളികളെക്കാൾ വൈമുഖ്യമുള്ളവരാണ് തമിഴന്മാർ. തമിഴന് തൻ്റെ ഭാഷയും മണ്ണും സംസ്കാരവും എന്നും അഭിമാനം കൊടുത്തിട്ടുണ്ട്. മത്സ്യക്കൊടി കീഴിൽ സംസ്കാരവും സമ്പത്തും സൈന്യവും പാലിച്ച പാണ്ഡ്യരാജധാനി മധുരാപുരിയിലൂടെ മധുര മീനാക്ഷിയുടെ ഗോപുരം ദൂരെ കണ്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ എന്തിനാണെന്നറിയില്ല എൻ്റെ ഹൃദയം കരഞ്ഞു. പിന്നെ മാനാമധുര. ഋഗ്വേദത്തിൽ അഗസ്ത്യൻ ഋഷിയായിട്ടുള്ള സൂക്തങ്ങളിൽ മാനന്മാരെ പരാമർശിച്ചിട്ടുണ്ട്. മണ്ണാറശാലയിൽ ആയില്യങ്ങളിൽ മയങ്ങുന്ന നാഗപിതാമഹരും മാന്താര്യന്മാരും മന്ദേഹന്മാരും ചേരമാനാർമാരും ഉറങ്ങുന്ന ഭൂതകാല ചരിത്രത്തോട് ബന്ധമുള്ള ഇന്ത്യയുടെ തെക്കൻ ഭൂഖണ്ഡം എന്നിലെ തമിഴത്തിയെ അഭിമാനം കൊണ്ട് പൂരിപ്പിച്ചു. തെക്കുകിഴക്കൻ തീരത്ത് മണ്ഡപം തലൈമാന്നാർ എന്ന മാന്നാറുടെ ഉത്ഭവസ്ഥാനത്തിനടുത്ത് മാന്നാർ കടലിടുക്കിൽപ്പുറത്ത് മണ്ഡപത്തിനു സമീപം പെരിയ പട്ടണം എന്ന ചരിത്ര പ്രസിദ്ധമായ നഗരം. മണ്ഡപവും പെരിയ പട്ടണവും രാമനാട് എന്ന രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലാണ്. അവിടുത്തെ രാജാവാണ് ഇന്ത്യയുടെ അഭിമാനമായ ഒരു ബംഗാളി സന്യാസിക്ക് ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കടൽ കടക്കാൻ സഹായം നൽകിയത്. ഇവിടെ നിന്നാണ് ഒരു സൂര്യവംശ തിലകത്തിന് കടൽ കടന്ന് രംഗയിലെത്താൻ ത്രേതായുഗത്തിൽ സഹായമെത്തിയത്. പെരിയ പട്ടണത്തിന് തെക്ക് ഇപ്പോഴുള്ള കായലിന്റെ പേര് കപ്പലാരു ഊരണി. കപ്പൽ വന്നെടുക്കുന്ന ഒരു നദീമുഖ നഗരമായിരുന്നു അത്. 18th century ഡച്ച് മാപ്പുകളിൽ ഈ പെരിയ പട്ടണമുണ്ട്. 14th century ചൈനീസ് ഗ്രന്ഥങ്ങളിൽ ഇതിനെ താപത്തൻ എന്ന് വിളിക്കുന്നു. അവിടെ മുത്തും കല്ലും ശംഖുവളകളും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. എന്റെ ചൂർണിക്കരയിൽ ആലുവയിൽ എന്ന പോലെ കണ്ണകിയുടെ കാലത്ത് പാണ്ഡ്യരാജാവിന്റെ റാണിയുടെ ചിലമ്പിൽ രത്നം നിറച്ച പ്രഗത്ഭന്മാരായ തട്ടാന്മാരുണ്ടായിരുന്നു. പാണ്ഡ്യന്മാരുണ്ടാക്കുന്ന ആഭരണം വാങ്ങാൻ അനാവശ്യമായി റോമൻ നാണ്യം ചെലവാക്കുന്നു എന്ന് പ്ലിനി വിമർശിച്ചിട്ട് വരെയുണ്ട്. ഭാരതത്തിന്റെ ചരിത്രഭൂമിയിലാണ് ഞാൻ കാൽവെക്കുന്നത് എന്നറിയാമായിരുന്നു. എന്നാൽ എന്റെ പൂർവജന്മ ചരിത്രഭൂമിയാണ് അത് എന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വണ്ടിയുടെ ഗതി അല്പമൊന്ന് വടക്കുകിഴക്ക് ഭാഗത്തേക്കായാൽ വൃദ്ധാചലം എന്ന എന്റെ സ്വപ്നഭൂമി ഉണ്ടെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു. ഇളം പച്ചയോ നീലയോ എന്ന് വിളിക്കാനാവാത്തതെങ്കിലും സുതാര്യമായൊരു ജലം. എന്റെ ഘനശ്യാമ കൃഷ്ണതുല്യം അടിത്തട്ട് വരെ കാണാം. കൂട്ടം കൂട്ടമായി മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നു. നീണ്ട മൂക്കിനു ചുറ്റും ഈർച്ചവാൾ പോലെ മുള്ളുള്ള ക്രിസ്റ്റസ് മത്സ്യങ്ങൾ. പാമ്പൻ പാലത്തിന് സമാന്തരമായി കടലിൽ ക്രമമായ അകലത്തിൽ വിന്യസിച്ച ഒരേ വലിപ്പവും ആകൃതിയുമുള്ള പാറക്കല്ലുകൾ ഞങ്ങൾ കണ്ടു. കല്ലുകളുടെ മുകൾ ഭാഗം വരെ വെള്ളമുണ്ട്. അനേകം സഹസ്രാബ്ദങ്ങൾ വെള്ളത്തിനടിയിൽ കിടന്ന് കരിം പച്ച നിറമായിരിക്കുന്നു. വിദേശികൾ ആദിമ മനുഷ്യൻ കെട്ടിയ കടൽപ്പാലം എന്ന അർത്ഥത്തിൽ ഇതിനെ ആദംസ് ബ്രിഡ്ജ് എന്ന് വിളിച്ചു. ദക്ഷിണപൂർവേഷ്യയിലും ഇന്ത്യയിലുമുള്ള കിഴക്കിന്ത്യൻ ശില്പികളുടെ സഹായത്തോടെ രാമൻ കെട്ടിയ രാമസേതു എന്നും കിഴക്കും പടിഞ്ഞാറും ആധുനികവും പൗരാണികവും തമ്മിൽ സേതു കെട്ടാൻ വിധിക്കപ്പെട്ട ഞാൻ ആ സേതുവെ അത്ഭുതപൂർവ്വം നോക്കിക്കണ്ടു. കലികാലത്തിൽ മനുഷ്യർക്ക് ആ സേതുവിലൂടെ ലങ്കയിലെത്താനാവില്ല. വഴുക്കൽ പിടിച്ച കല്ലിൽ കാൽ തൊട്ടാൽ വരുണദേവനാൽ വിഴുങ്ങപ്പെടുക മാത്രം ഗതി. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആ ഭൂഭാഗം മുഴുവൻ വരുണൻ നക്കിത്തോർത്തി വിഴുങ്ങുമെന്ന് ആരൂഹിച്ചു? പാമ്പനിലും മണ്ഡപത്തിലും പ്രകൃതിക്കൊരു വിളർച്ച ബാധിച്ച മട്ടാണ്. ഇലപ്പച്ചയുടെ അഭാവം, പൂഴിത്തരിപ്പരപ്പ്, ചാരച്ച ആകാശം നിറയെ വെള്ളി മേഘങ്ങൾ, ഒരാലസ്യഭാവത്തിന് ഉത്സാഹമാന്ത്യം സംഭവിച്ച് മന്ദേഹന്മാരായി ഉറക്കം തൂങ്ങി നിൽക്കുന്ന കഴുതകൾ, പോഷകാഹാരക്കുറവ് കൊണ്ട് വിളർത്ത കുട്ടികൾ, കടലോരത്ത് പലവർണ്ണ ചേല ചുറ്റി തമിഴത്തിമാർ നടന്നു. കുളിച്ചിട്ടില്ലെങ്കിലും എണ്ണമയം കണ്ടിട്ട് നാളേറെയായെങ്കിലും ചെമ്പൻ മുടിയിഴകളിൽ കനകാമ്പരമോ മരുക്കൊഴുന്തോ ഒരു മുഴം മല്ലികയോ ചൂടാൻ മറക്കാത്തവർ, വളകളും സിന്ദൂരപ്പൊട്ടും ഒരു നിഷ്ഠയാക്കിയവർ, കാൽവിരലിൽ മെട്ടി ധരിച്ചവർ, പർവതിയിലും പട്ടിണിയിലും ഈ ചിഹ്നങ്ങളെ കൈവിടാത്തവർ, ഇത് തമിഴിന്റെ സംസ്കാരം. മനുഷ്യരെ പോലെ മൃഗങ്ങളും പിച്ചയെടുക്കും, കൊടുക്കാതിരുന്നാൽ കോപിക്കും. രാമേശ്വരത്തെ കുരങ്ങന്മാർ അങ്ങനെയാണ്. ബിഷപ്പ് യാചകനും പിടിച്ചുപറിക്കാരനും
കോപിഷ്ഠനും അക്രമിയുമാക്കുന്നു മനുഷ്യനെ മാത്രമല്ല മൃഗത്തെയും. അക്കാലത്ത് ധനുഷ്കോടിയിൽ നിന്ന് തലൈമാന്നാറിലേക്ക് കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു. കപ്പലിന്റെ മുകളിൽ കടലിലേക്ക് നോക്കി നിന്നപ്പോൾ തീരദേശാഭിമാനിയായ കപ്പലോട്ടിയ തമിഴൻ ചിദംബരം പിള്ളയെ ഞാൻ ഓർത്തു. വെള്ളിപ്പനിമലയിൽ മീതുലാവുവോ അഴിമേലെ കടൽ മുഴുതും കപ്പൽ വിടുവോ എന്ന രണ്ടു വരികൾ മനസ്സു മൂളി. പവിഴപ്പറ്റുകളും പവിഴ മത്സ്യങ്ങളും ആൻഡേഴ്സന്റെ മായാലോകത്തിലേക്ക് മനസ്സിൽ കൊണ്ടുപോയി. ഒരു സവിശേഷാനുഭവം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ വഴികാട്ടി പറഞ്ഞു, വേലിയിറക്കത്തിൽ ഉൾക്കടൽ നാഴികകളോളം പിന്നാക്കം നീങ്ങിയിരിക്കുന്നു. കടൽ പിൻവാങ്ങിയ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അനേകം ജീവികളെ പെറുക്കിയെടുക്കാം. ഞങ്ങൾ കടലിന്റെ അധീനതയിൽ നിന്ന് അല്പനേരം സ്വതന്ത്രമായ സ്ഥാനത്ത് ഓടിച്ചാടി നടന്ന് ശംഖും കക്കയും പെറുക്കിക്കൂട്ടി. പെട്ടെന്ന് ഞങ്ങളുടെ വിഹാരസ്ഥാനത്ത് തപസ് ചെയ്യുമ്പോൾ അനങ്ങാതെ നിന്നിരുന്ന ഒരു അലസൻ കഴുത വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കി കുതിച്ചോടാൻ തുടങ്ങി. വഴികാട്ടി ഞങ്ങളോട് വേഗമോടി രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. എന്തെന്നോ ഏതെന്നോ അറിയാതെ കഴുത ഓടിയ പോലെ കുതിച്ചു പായുന്നതിനിടയിൽ ഒരിക്കൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ദൂരെ ചക്രവാള സീമയിൽ എവിടെയോ നിന്ന് മുരളുന്ന ഒറ്റയുമായി ഒരു ശ്യാമരേഖ. വേലിയേറ്റത്തിൽ കടലിന്റെ തിരിച്ചു വരവായിരുന്നു അത്. ഞങ്ങൾ സുരക്ഷിത സ്ഥാനത്തെത്തി കിതച്ചുകൊണ്ട് നിന്ന് ആ വലിയ തിര അതുവരെ ഞങ്ങൾ മേഞ്ഞു നടന്ന ഭൂഭാഗങ്ങളിൽ നക്കിത്തോർത്ത് കീഴടക്കുന്നത് ഭീതിയോടെ കണ്ട്. അസാധാരണമായിരുന്നു ആ പ്രതിഭാസം. പതിവിൽ കവിഞ്ഞ പിന്മാറ്റവും മടക്കവും കണ്ടിട്ട് എന്തേ വഴികാട്ടി അടക്കമുള്ള ഗ്രാമീണർ ഭയപ്പെടാഞ്ഞത്? എന്തേ ഞങ്ങൾ ഭയപ്പെട്ടത്? 1964 വറമാൻഡൽ തീരത്തെ വിറപ്പിച്ച വൻതിര ധനുഷ്കോടി മുക്കിയത്. 1960 ചിലി തീരത്തുണ്ടായ ഭൂമികുലുക്കം കൊണ്ട് സുനാമി എന്ന വൻതിരയുണ്ടായി. ഹിലോ എന്ന ഹവായ് സിറ്റിയിൽ വന്നടിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആപൽഘട്ടങ്ങളിൽ ജനസമുദായത്തിന്റെ പ്രതികരണങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ ഹവായിയിൽ പഠിക്കുകയുണ്ടായി. ജനങ്ങൾ ആപത്തിൽ പ്രതികരിക്കുന്ന വിധവും അവരുടെ സാക്ഷരതയും ബിരുദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് കണ്ടെത്തൽ. പലവട്ടം ആപത്ത് കാണുകയും പൂർവികരിൽ നിന്ന് കേട്ടറിയുകയും ചെയ്തവർ വളരെ പോസിറ്റീവായി പ്രതികരിക്കും. സന്ദർഭങ്ങളോട് വേഗം പൊരുത്തപ്പെട്ടു പോകും. ഹവായിലെ ജനങ്ങളുടെ ഇതിഹാസ പുരാണങ്ങൾ, ഭൂപ്രകൃതിയോടുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് ലഭിച്ച സംസ്കാരം എന്നിവയാണ് അവിടുത്തെ ജനങ്ങളെ നാശനഷ്ടങ്ങൾ സഹായിക്കാനും പൊരുത്തപ്പെട്ട് വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കാനും സഹായിച്ചത്. സാക്ഷരരും വിദ്യാസമ്പന്നരുമായ വിദേശികളെക്കാൾ നിരക്ഷരരും വിദ്യാവിഹീനരുമാണെങ്കിലും തദ്ദേശീയരാണ് പോസിറ്റീവ് ചിന്തയോടെ ധൈര്യമായി വിപത്തിനെ നേരിട്ടത്. ഇതുപോലെ ഒരു സംഭവം 40 കഴിഞ്ഞ് വീണ്ടും ഒരു സുനാമി നമ്മൾ കണ്ടു. അതുപോലെ വളരെ അടുത്ത് ജപ്പാനിലും ഇതേ സംഭവം, ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെയും ജപ്പാനിലെ ആളുകൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ നേരിട്ടത്. കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്ന് പറയുന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ട്, നിരന്തരമായ ജീവിതാനുഭവം കൊണ്ട് ഒരു തലമുറകളിലൂടെ ഒരു ജനത നേടിയെടുത്ത സംസ്കാരത്തിനെയാണ്. ഇന്ത്യയിൽ ആ സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു പോവുകയാണ്. അത് കാരണം ഇവിടെയുള്ള സംസ്കാരത്തെ മതം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യോഗം അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മതമല്ല, അത് മനുഷ്യന്റെ പോസിറ്റീവായ ചിന്തയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അറിവുണ്ടാവണം. പ്രകൃതി രണ്ട് രൂപത്തിലും വരാം, വളരെ ശാന്തമായ രീതിയിലും വളരെ ഘോരമായ രീതിയിലും കാണപ്പെടും. ആ രണ്ട് രീതിയിൽ വരുന്ന പ്രകൃതിയും പ്രകൃതി തന്നെയാണെന്നും അതിൻ്റെ രണ്ട് ഭാവനകൾ മാത്രമാണെന്നും മനസ്സിലാക്കാനുള്ള വിവേകം, അത് ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ശുദ്ധമായ രീതിയിൽ നല്ല രീതിയിൽ ഈ ജീവിതം വിജയകരമായിട്ട് ഈ യാത്ര കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മളുടെ എല്ലാ പഠിപ്പും എല്ലാ ബിരുദങ്ങളെക്കാളും ഒക്കെ പ്രധാനമായ കാര്യം, ജീവിതത്തിൽ ഈ ഒരു അറിവ്, ഈ ഒരു വിവേകം നേടുക എന്ന്. അതുകൊണ്ടാണ് യാത്ര എന്ന മെറ്റഫറും അതിലെ നമ്മളെ നയിക്കേണ്ട സാരഥി എന്ന നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആത്മാവും ഒക്കെയാണ് അതിൽ പ്രധാനമായ കാര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഭൗതികമായൊരു യാത്രയിൽ കവിഞ്ഞ് ആത്മീയമായൊരു യാത്രയിലേക്ക്, ഭൗതികമായൊരു യാത്ര മാനസികമായൊരു യാത്രയിലേക്ക് കൂടി നമ്മൾ നമ്മളെ തന്നെ സന്നദ്ധ
ശുദ്ധരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യോഗത്തിൻ്റെ സന്ദേശം. ഈ സമാധ്യാവസ്ഥയാണ് എൻ്റെ സഹജാവസ്ഥ, പൂർവവാസനാഫലം. എന്റെ ശാസ്ത്രവും മതവും കർമ്മവും കലയും സർഗശേഷിയും ഉണ്മയും ഇല്ലായ്മയും എല്ലാം ഈ സഹജാവസ്ഥ തന്നെ. എന്റെ കണ്ണുകൾ ഞാനല്ല, അവ കാണുന്ന പുറം കാഴ്ചകൾ ഞാനല്ല, കാണുക എന്ന ക്രിയ ഞാനല്ല, എന്റെ ചെവികൾ ഞാനല്ല, അവ കേൾക്കുന്നത് ഞാനല്ല, കേൾക്കുക എന്ന ക്രിയ ഞാനല്ല, എന്റെ നാസിക ഞാനല്ല, ഗന്ധങ്ങൾ ഞാനല്ല, ഘ്രാണനം ഞാനല്ല, നാവ് ഞാനല്ല, രുചിക്കുന്ന ഭക്ഷണം ഞാനല്ല, രുചിക്കുന്ന ക്രിയ ഞാനല്ല, എന്റെ ചർമ്മം ഞാനല്ല, സ്പർശിക്കുന്ന വസ്തുക്കൾ ഞാനല്ല, സ്പർശിക്കുക എന്ന ക്രിയ ഞാനല്ല, എന്റെ മനസ്സ് ഞാനല്ല, ചിന്തിക്കുന്നത് ഞാനല്ല, ചിന്തിക്കുക എന്ന ക്രിയ ഞാനല്ല, പഞ്ചഭൂതങ്ങളിൽ ഒന്നു മാത്രമായ പൃഥ്വി ഞാനല്ല, അഗ്നി ഞാനല്ല, വായു ഞാനല്ല, ജലം ഞാനല്ല, ആകാശവും ഞാനല്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ പഞ്ചഭൂതാത്മക പ്രപഞ്ച വിഷയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ അവ ജനിപ്പിക്കുന്ന ക്രിയാകർമാദികൾ കൊണ്ടോ എന്നെ പരിമിതപ്പെടുത്താൻ സാധിക്കയില്ല. അതിനാൽ അവയൊന്നും ഞാനല്ല, എങ്കിലും ഞാൻ തന്നെ അവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു, അവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ദേശമല്ല, ഞാൻ കാലമല്ല, ഗതിയല്ല, ഫലമല്ല, എനിക്ക് ജനന മരണങ്ങളില്ല, ഞാൻ സദാ ആനന്ദവതി, പ്രസാദവതി. കാരണം ഞാൻ ജനിച്ചിട്ടില്ല, മരിക്കുന്നില്ല, ജനനമല്ല എനിക്ക് എന്റെ അസ്തിത്വം തന്നത്, മരണം എന്റെ അസ്തിത്വം എന്നിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ ലയനം കാത്തിരിക്കുന്ന സൂര്യ, ആത്മസൂര്യന്റെ സൂര്യത്വമായ സൂര്യ, ജാതവേദസ്സായ സുവർണ, ആർദ്രാം പുഷ്കരിണീം പുഷ്ടിം, പിംഗലാം പത്മമാലിനീം, ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം, ജാതവേദോ മഹാവഹ, ആർദ്രാം യകരിണീം യഷ്ടിം, സുവർണാം ഹേമമാലിനീം, സൂര്യാം ഹിരൺമയീം ലക്ഷ്മീം, ജാതവേദോ മഹാവഹ. ഇവിടെ എന്റെ മുന്നിലെ റംഗൂൺ ക്രിപ്പേറുകളിൽ വീണ്ടും വീണ്ടും വെളുത്ത പൂക്കൾ വിരിയുന്നു. പവിഴമല്ലിപ്പൂക്കൾ കൊഴിഞ്ഞ മുറ്റം വെള്ളപ്പട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. നെല്ലവള്ളി ആപാദചൂടം മലരണിയിരിക്കുന്നു. മെയ്ഫ്ലവർ മരങ്ങൾക്കിടയിൽ ചുവന്ന ശിരസ് കുനിച്ചു നിൽക്കുന്ന പേരമരങ്ങളുടെ ഇടയിൽ തത്തകൾ അലസഗമനം ചെയ്യുന്നു. ഈ വരാന്തയിലിരുന്നാൽ എന്തെല്ലാം ജീവികളുടെ ശബ്ദങ്ങൾ! ശുചിമുഖി, ബുൾബുൾ, ഓലേഞ്ഞാലി, ഗോൾഡൻ ഓറിയോൾ എന്ന സ്വർണപ്പക്ഷി, പുള്ളിക്കുയിലും കരിങ്കുയിലും എത്രയെത്ര രൂപങ്ങൾ, നാമങ്ങൾ, ശബ്ദങ്ങൾ! ശബ്ദങ്ങൾ മുഴങ്ങുന്ന പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന സൂര്യന്റെ കുങ്കുമ ബിംബം. ഓം തത്സവിതുർവരേണ്യം. തേക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മനസ്സിൽ പ്രകൃതിയുടെ മഹാമൗനം. ഇടതോർന്ന വൃക്ഷത്തലപ്പുകളുടെ പച്ചപ്പിനകത്ത് നീലവിശാലമായ വാനിന്റെ വിധിമാറിൽ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനകത്തെവിടെയോ ഒരു ബിന്ദുവിൽ ആ മഹാമൗനം വന്നു നിറയുന്നു, എന്നെ ഞാനാക്കുന്നു. ആ ഞാൻ സുവർണ എന്ന വീട്ടമ്മയല്ല, ഡോക്ടറല്ല, ബ്ലഡ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററല്ല, എഴുത്തുകാരിയല്ല, പ്രാസംഗികയല്ല, ആരുമല്ല, ആരുമല്ലാത്ത ഞാൻ മഹാമൗന സാഗരത്തിൽ ആലിലകൃഷ്ണനായി ഏകാഗിനിയായി പൊന്തിക്കിടന്ന് ഒലിച്ചു പോകുന്ന ഒരു ഞാൻ, പ്രകൃതിയിൽ പൊന്നുതടി പോലെ അലയുന്ന ഞാൻ, പ്രകൃതിയിൽ പ്രകൃതിയായി അചഞ്ചലയായി നിന്ന് പ്രകൃതിയെ തന്നെ കാണുന്ന ഞാൻ. ഈ അനന്തശയനം, ഈ ആലിലയിലെ ഒഴുകൽ, ഇത് എൻ്റെ സഹജമായ സാധനാമാർഗം, എൻ്റെ യാത്ര.